our family, our very own Karimashi family. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ടില്ലേ ഞാൻ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. കുറെ നാളായില്ല എൻ്റെ ചാനലിൽ ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട്. അപ്പോൾ അടുത്തിടെ നമ്മുടെ ദീപിക പദുകോണിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ആൾ നല്ല ഭംഗിയുള്ള ഒരു സിന്ദൂർ ലുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസിയാണ് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലുക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേഗം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ദീപിക പദുകോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആളുടെ ഒരു പുരികവും പിന്നെ ആ ഒരു നുണക്കുഴിയാണ്. നുണക്കുഴി എനിക്കില്ല, അപ്പോൾ അതുകൊണ്ട് പുരിക ഞാൻ ഏകദേശം അത്രയാക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണും ആൾക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ബ്രൗൺ കണ്ണാണ്, ലെൻസ് വെക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാനപ്പോൾ ഒരു ബ്രൗൺ ലെൻസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഹൈഡ്രേറ്റിംഗ് ബൂസ്റ്റ് സിറം ആണ്. ഇത് കഴിഞ്ഞ തവണ നമ്മുടെ ഒരു ബോക്സിൽ വന്നതാണ്. എന്താണ് യൂഫോബിയ ബോക്സിൽ വന്നത്. അപ്പം നമ്മളിങ്ങനെ പടത്തിലൊക്കെ കാണണ പോലെ അങ്ങനെ കൊതിയാണ് ഇങ്ങനെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഇടുകയാണ് ഫുൾ ഗ്ലോ സിറം. ഓക്കെ, എന്നിട്ട് അടച്ചു വെക്കണമല്ലോ. അതൊക്കെ ഇങ്ങനെ ഫുൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഫേഴ്സാലിയുടെ സിറം ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആധാരം വെക്കേണ്ടി വരും, അത്രയും കാശാണ്. നമുക്കപ്പോൾ ഈ സിറം മതി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതും അറിയാം. പ്രൈമറാണ്. പ്രൈമറിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂവി ഫിനിഷ് പ്രൈമറാണ്. ഈ പ്രൈമറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല തിളക്കുണ്ടാവും. ഫൗണ്ടേഷനാണ്, ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ മാർബിൾ ആണ്. അതിലേക്ക് ഞാനൊരു സംഭവം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് NYBയുടെ ഇലുമിനേറ്റർ ആണ്. അത് കുറച്ച് ഒരു ഇത്ര കുളം മതി. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്യാണ്, കാരണം ഇത്രയും കൂടി ഒന്ന് തിളക്കം കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിങ്ങനെ ഈ ബ്യൂട്ടി സ്പഞ്ച് വെച്ച് തന്നെ ഞാൻ മിക്സ് ചെയ്യാണ്. ഓക്കെ, അതിന് ശേഷം പതുക്കെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കൺസീൽ ചെയ്യാന്നുള്ളതാണ്. കണ്ടോ, ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, പക്ഷെ ദീപികയ്ക്ക് ഡാർക്ക് സർക്കിൾ ഇല്ല. അപ്പോൾ നമ്മളത് കൺസീൽ ചെയ്യണം. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് റെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീൽ കറക്റ്റ് ആണ്. ഇത് ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് മീഡിയം ആണ്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അപ്പോൾ എന്താണ് വാങ്ങിക്കാം. ഓക്കെ, അധികം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, വളരെ മൈൽഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വളരെ വീതിയുള്ള ഫോർ ഹെഡ് ആയതുകൊണ്ട് അധികം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ എന്താ ഈ ഒരു കുഞ്ഞി ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പോൾ ഇതാ കൺസീലർ കഴിഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞൊരു കുരു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഒരു കോമ്പാക്റ്റ് ഇടാന്നുള്ളതാണ്. കോമ്പാക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെയാണ്. ഈ ഒരു ഇത് തന്നെ വെച്ചിട്ട് ഞാനൊന്ന് താഴെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ ക്രീസ് വരുമല്ലോ. നല്ല ഇവിടെ മാത്രമാണ് ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഒരു ഗ്ലോയി ആയിട്ടിരുന്നോട്ടെ അല്ലേ. കാരണം ഗ്ലോയി മേക്കപ്പ് ആണ് നമ്മുടെ ദീപികയുടെ. കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ പാലറ്റ് ആണ്. മേക്കപ്പ് റെവല്യൂഷൻ പാലറ്റ് എന്ന് ദീപിക അധികം കണ്ണിൻ്റെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ട്രാൻസിഷൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് മേക്കപ്പ് റെവല്യൂഷൻ പാലറ്റ് എന്ന്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ക്രീസിൽ, ഓൾറെഡി എനിക്ക് നല്ല ക്രീസ് ഉണ്ട്, അപ്പം അതുകൊണ്ട് ഇനി ക്രീസ് ഉണ്ടാക്കുകയൊന്നും വേണ്ട. ബട്ട് സ്റ്റിൽ എന്താണ് ഒരു ചെറിയൊരു ഡയമെൻഷൻ, ചെറിയൊരു ഡയമെൻഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീസിൽ ഈ കളർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ഒരു ഗ്ലോവി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഞാൻ ഈ മേക്കപ്പ് റെവല്യൂഷൻ പാലറ്റിൽ നിന്ന് തന്നെ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്.
കണ്ടോ അത് ഞാൻ കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാണ് അതും ആ ഒരു ലിഡിന്റെ മുകളിൽ അതിന് ശേഷം ഇതുമാതിരി ഒരു ബ്രഷ് എടുത്തിട്ട് കാരണം എനിക്കിങ്ങനെ കിലോമീറ്ററോളം കിടക്കുകയാണ് നമ്മുടെ ക്രീസ് അപ്പം ക്രീസിലൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ക്രീസിൻ്റെ ഈ അറ്റം വരെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഐ ഷാഡോ. ഇനി അടുത്തത് കണ്ണെഴുതലാണ്, കാരണം ദീപിക നല്ല വിങ്ഡ് ഐലൻഡറാണ് എഴുതിയിരിക്കുന്നത്. അതിനെ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന കക്ഷി എന്ന് പറയുന്നത് ഓൺ ടു വിങ് ജെൽ ഐലൈനറാണ്. ഇതുമാതിരി ഉണ്ടാകും ഒരു സംഭവമാണ്, ഇതെടുക്കും കണ്ടോ. നിങ്ങൾ ജെൽ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഒരു തവണ ഇങ്ങനെ എടുത്തിട്ട് തുറന്ന് വെക്കരുത്, അപ്പം തന്നെ അടച്ചുകൊള്ളണം, അല്ലെങ്കിൽ ജെൽ ഐലൈനർ കട്ട് ചെയ്യപ്പോൾ കേട്ടോ. അടച്ചു വെക്കുക, എന്നിട്ട് നന്നായിട്ടൊരു വിങ്ങാണ് എഴുതാൻ പോകുന്നത്. രണ്ട് കണ്ണിൻ്റെ മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ലൈനിൽ എഴുതണം. മുകളിൽ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാണ്, എന്നാലാണ് നമുക്ക് ഭംഗിയിൽ കണ്ണിരിക്കുള്ളൂ. ഓക്കെ, അതിനുശേഷം താഴെ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്, കാരണം താഴെയും ആവള് എഴുതിയിട്ടുണ്ട് കണ്ണ്. പക്ഷെ പടർത്തി ഒന്നും എഴുതിയില്ല, വെറുതെ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനും പടർത്തുന്നൊന്നുമില്ല, വെറുതെ എഴുതുകയാണ് കണ്ണ്. ഓക്കെ, അപ്പം ഇനി അടുത്തത് താഴെ അധികം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് ബ്രൗൺ വെച്ച് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇതുമാതിരി ഒരു കുഞ്ഞു ബ്രഷ് എടുത്തിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാമാണ്, വളരെ വളരെ ചെറുതായിട്ട് കേട്ടോ. സ്മഡ്ജിങ് അല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് 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 കണ്ടോ, ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസിഷൻ പോലെ. അപ്പം അങ്ങനെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ മസ്കാര ഉണ്ട്. മസ്കാര ഇടണ്ടേ? മസ്കാരയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മെയുടെ ഐക്കോണിക് മസ്കാരയാണ്, ഐക്കോണിക് കേളിംഗ് മസ്കാര. ഇടട്ടെ, മസ്കാര ഇടുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ചേർത്തിടണം കേട്ടോ, അറ്റത്ത് മാത്രം ഇടരുത്, കാരണം ചേർത്തിട്ടാലേ നല്ല രീതിയിൽ നമുക്ക് ലെങ്തനിങ് ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ആ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ എനിക്ക് അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണിൽ കൺപീലി വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ടെന്നോ തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കൺപീലിങ്ങിൽ വെച്ച് കളയാം. അപ്പോൾ കോണ്ടോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സെയിം പാലറ്റിൽ തന്നെ ഐ ഷാഡോ ആണ് എടുക്കുന്നത്, ഈ ഒരു ഷെയ്ഡ്. കാരണം അധികം എനിക്ക് കോണ്ടോർ അധികം വേണ്ട, അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു കുഞ്ഞു ബ്രഷിൽ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കുഞ്ഞൊരു വര അവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെയും ഒരു കുഞ്ഞു വര മതി. ഇനി ഇതൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ മതി, കാരണം അധികമായി കഴിഞ്ഞാൽ പണിയാണ്. കണ്ടോ, ഇത്രയും മതി കോണ്ടോർ, അധികം വേണ്ട. ഓ സോറി, ക്യാമറ റെക്കോർഡിംഗ് നിർത്തി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൂക്കൊന്ന് കോണ്ടോർ ചെയ്യാൻ പോവാണ്, കാരണം ദീപികയ്ക്ക് നല്ല നീണ്ട മൂക്കാണ്, എനിക്ക് പക്ഷേ കുറച്ച് പരന്ന മൂക്കാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ സെയിം ഈ പാലറ്റിൽ നിന്ന് തന്നെ, ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും നല്ല ടൂൾ എന്താണ്, നമ്മുടെ കൈയല്ലേ, കൈ വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ്, എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ് ഹൈലൈറ്റർ, വെറ്റൻ വൈൽഡിൻ്റെ വെറ്റൻ വൈൽഡ് ഓംബ്രേ ബ്ലഷ്. ഇത് ബ്ലഷ് കം ഹൈലൈറ്റർ ആണ് കേട്ടോ. ജസ്റ്റ് മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം, മൂക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ക്യൂപിഡ്സ് ബോ
ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഹൈലൈറ്റർ. കം ബ്ലഷ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ അധികം ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിഭീകരമായി വലിയ നെറ്റിയാണുള്ളത്. അപ്പം നമ്മുടെ ഫൈനൽ ടച്ചിങ് കഴിഞ്ഞു, ഇനി വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ അതിപ്പോൾ ലാസ്റ്റാണ് ചെയ്യണത്. അപ്പൊ ഇനി ഫൈനൽ ആയിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ്. ഇത് വന്നിട്ട് മിസ് ക്ലെയറിന്റെ ഡ്യൂവി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്, കാരണം ഡ്യൂവി ആണ് ഓൾ സെറ്റ്. ഇനി അടുത്തത് ലിപ്സ്റ്റിക്. എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഔട്ട് ലൗഡ് സ്മാഷ് ബോക്സിന്റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, കാരണം അവളൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഇതാണ് ഇട്ടിരിക്കുന്നത്, ന്യൂഡ് ബ്രൗൺ. ഞാനപ്പോ ഏകദേശം ആ ഒരു ഇതിന് പോവാണ്. ന്യൂഡല്ല, കുറച്ചൊരു ഇത്തിരി കൂടി ഒരു ബ്രൗണിഷ് ഒരു കളറായത്. അപ്പോൾ ഇനി അടുത്തത് പൊട്ടുവയ്ക്കലാണ്. പൊട്ട് എനിക്ക് മറ്റേ ഒട്ടിക്കണ പൊട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനൊന്ന് പൊട്ടിടാൻ ട്രൈ ചെയ്യണേ. ഓക്കെ, അപ്പം ഇതാ ഇത് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കട്ടെ. മുടി കെട്ടണം അല്ലേ, മുടി കെട്ടണത് നേരെ സെൻറ്റർ പാർട്ടീഷനാണ്. അപ്പോൾ മുടി കെട്ടിയിട്ട് സിന്ദൂരം തൊട്ടിട്ട് മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതായത് ഞാൻ മുടി കെട്ടി. മാക്സിമം സ്ലീക്കിൽ ഞാൻ മുടി കെട്ടാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ദീപികയ്ക്ക് നല്ല സ്ട്രെയിറ്റ് ഹെയർ അല്ലേ, പക്ഷെ എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് അത്രയും സ്ലീക്ക് വരില്ല. എന്നാലും മാക്സിമം ഞാൻ സ്ലീക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കുങ്കുമം ഇടലാണ്. കുങ്കുമം എനിക്ക് ആ ദീപിക പതുകൊണ്ട് ഇട്ട സെയിം കുങ്കുമം എനിക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് കുങ്കുമം ഇടുന്നത്. ഓക്കെ, അപ്പൊ അതാ കമ്മലിട്ടു. ഇനി ഡ്രസ് ഇട്ടിട്ട് കാണാം. കണ്ടോ, അപ്പൊ അതേ ഞാൻ കമ്മലിട്ടു. മാല എനിക്ക് അവളെ ഇട്ടിരിക്കുന്നു ടെമ്പിൾ ജ്വല്ലറി ആണെന്ന് തോന്നുന്നു, അതെനിക്കില്ല. പക്ഷേ ഞാൻ സാധാരണ ഒരു നെക്ലസ് ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താ വളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ദീപിക പതുക ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്. ഇപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് കാണണ്ടേ, ദൈവരണം.